അനധികൃത പാറഖനനത്തെ തുടർന്ന് ഉപയോഗശൂന്യമായ മൂന്നിലവ് അഞ്ചുമല ഇല്ലിക്കൽ ഓലി പുനർനവീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. അഞ്ചുമല ഭാഗത്തെ നിരവധി ആളുകളുടെ ആശ്രയമായിരുന്നു വേനലിലും പറ്റാത്ത ഇല്ലിക്കൽ ഓലി. ഓലി നവീകരണത്തിൻ്റെ മറവിൽ കരാറുകാരൻ കരിങ്കല്ല് കടത്തിയത് വിവാദമായതോടെ പണികൾ നിർത്തിവെക്കുകയായിരുന്നു. എസ്റ്റിമേറ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ കരാറുകാരൻ ചെയ്തതോടെ കുടിവെള്ളവും റോഡുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നാട്ടുകാർ. മൂന്നിലവ് അഞ്ചുമല മോസ്കോ റോഡിലാണ് ഇല്ലിക്കലോലി സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്തും ഈ മേഖലയിലെ ജനങ്ങളുടെ ഏക കുടിവെള്ള സ്രോതസ്സായ ഇല്ലിക്കലോലി നവീകരിക്കുന്നതിനായി രണ്ടു വർഷം മുമ്പ് ഗ്രാമപഞ്ചായത്ത് 100,000 രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഓലി നവീകരണത്തിന്റെ മറവിൽ കരാറുകാരൻ നിയമവിരുദ്ധമായി പാറഖനനം നടത്തുകയും സ്ഫോടനത്തെ തുടർന്ന് സമീപത്തെ കലുങ്ക് തകരുകയും ചെയ്തതോടെ നാട്ടുകാരും ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും പരാതിയുമായി രംഗത്ത് വരികയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്പ്പിക്കുകയും ചെയ്തു. പാറക്കല്ലുകൾ വീണ് ഓലി മൂടിപ്പോവുകയും ചെയ്തു. കല്ലുങ്കു തകർത്ത് റോഡിൽ നിരന്നുകിടന്ന കല്ലുകൾ വശങ്ങളിലേക്ക് മാറ്റി ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ളതാക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയാണിത്. 2021-22 സാമ്പത്തിക വർഷത്തിലെ പൈസ ഉപയോഗിച്ച് ഇവിടെ ഇല്ലിക്കലോലി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തുള്ള പട്ടിയവർഗക്കാരായ ആളുകൾ അധിവസിക്കുന്ന ഈ പ്രദേശത്തുള്ള 25 കുടുംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏത് വേനക്കും വെള്ളം വറ്റില്ലാത്തൊരു ഓലിയായിരുന്നു ഈ ഇല്ലിക്കൽ ഓലി. ഈ ഓലി വിപുലീകരിക്കുവാനും ആളുകൾക്ക് ഇതിൽ നിന്നും സുഭിക്ഷമായിട്ട് വെള്ളം എടുക്കുന്നതിനും വേണ്ടിയിട്ട് 100,000 രൂപയുടെ ഒരു വർക്ക് ഇവിടെ 2021 ആരംഭിച്ചു. എന്നാൽ ഈ പണി ഏറ്റെടുത്ത കരാറുകാരന് അനർഹമായിട്ട് ഇവിടുന്ന് പാറ പൊട്ടിക്കുകയും ഈ അഞ്ചുമല മോസ്കോ റോഡ് നശിക്കുകയും ഇവിടെ 200,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കലുങ്ക് നാമാവശേഷമാവുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരിൽ നിന്നുണ്ടായ പരാതിയുടെ ഫലമായിട്ട് ഈ പണിക്ക് സ്റ്റേ ഉണ്ടായി. ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും ഒത്തിരി കല്ലിവിടെ കിടപ്പുണ്ട്. റോഡ് തകർന്ന് കിടക്കുന്നു. വാഹനഗതാഗതം ദുഷ്കരമാണ്. ഇതിലെ എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ ഒന്ന് മോസ്കോയ്ക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അനർഹമായിട്ടുള്ള ആ കല്ല് പൊട്ടിക്കലിലാണ് ആ റോഡും കലുങ്കുമൊക്കെ നശിച്ചു പോയത്. അന്ന് ഈ പാറ പൊട്ടിക്കലിനെതിരെ LDF ശക്തമായി രംഗത്ത് വന്നു. ഞങ്ങളിവിടെ കൊടി നാട്ടുകയും പഞ്ചായത്ത് പരാതി നൽകുകയും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള പണികൾ പഞ്ചായത്തിൽ നിന്ന് പാറ പൊട്ടിക്കൽ സ്റ്റേ ചെയ്തു. പിന്നീട് ഇത്രയും നാളായിട്ടും ഇവിടെ റോഡിൽ കിടന്ന കുറച്ച് കല്ലുകളൊക്കെ മാറ്റി എങ്കിലും ഈ റോഡ് പുനരുദ്ധരിക്കാനോ കലുങ്ങ് നന്നാക്കാനോ ഈ ഓലിയുടെ പണി പൂർത്തീകരിക്കാനോ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഓലി നവീകരിച്ചാൽ വേനൽക്കാലത്ത് പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന സ്ഥിതി ഒഴിവാക്കാമെന്ന് നാട്ടുകാരും പറയുന്നു. ഇവിടെ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കല്ലുകൾ മാറ്റി ഓലി പല രീതിയിൽ തന്നെ ആക്കിയിരുന്നു രൂപീകരിച്ച് തന്ന് വെള്ളം സംഭരിക്കണം. ഈ റോഡും അതുപോലെയൊക്കെ നിലവരാക്കി തരുമാറാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നത്. ഞങ്ങൾക്കും എനിക്ക് പറയാനുള്ളത് അനേകം ജനങ്ങൾ ഇവിടുന്ന് കുടിവെള്ളം കൊണ്ടുവന്നൊരു ഓലിയായിരുന്നു. അതിങ്ങനെ സ്റ്റേ മൂലം ഇന്നും പോയി. അതുകൊണ്ട് എത്രയും വേഗം അതിനൊരു ശാശ്വത പരിഹാരം കണ്ട് മുമ്പോട്ട് വഴി നീങ്ങി ഞങ്ങൾക്കിത് വെള്ളം കുടിവെള്ള സംരംഭമാക്കി തന്ന് ഓലി പലവരാക്കി തരുമാറാണെന്ന്. എസ്റ്റിമേറ്റ് പ്രകാരമല്ല കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതെന്നായിരുന്നു ബന്ധപ്പെട്ട അധികൃതരുടെയും റിപ്പോർട്ട്. വാഹനയാത്രയും സുഗമമല്ലാതായതോടെ മോസ്കോയിൽ നിന്നും മൂന്നിലവിലെത്തേണ്ടവർ ദുരിതത്തിലാണ്. കലുങ്കു നിർമ്മിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനൊപ്പം ഇല്ലിക്കലോലി നവീകരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഡ്രിസ്യാ ന്യൂസ്, ഈരാറ്റുപേട്ട.